അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയം നിറഞ്ഞ കുട്ടികളെ, നമ്മൾ മൂന്ന് പ്രവാചകന്മാരുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞു. ആദം അലൈഹിസ്സലാം, ശീസ് അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം. ഇവരെല്ലാവരും പ്രബോധനം ചെയ്തത് മുസ്ലിങ്ങളെ തന്നെയായിരുന്നു. മുസ്ലിങ്ങൾക്കിടയിൽ മതപ്രബോധനം നടത്തുവാനാണ് ഇവരെ അയച്ചത്. എന്നാൽ ഇനി ഒന്നാമത്തെ ഉപ്പ നമ്മൾ പഠിച്ചു, ആരാണ്? മഹാനായ ആദം അലൈഹിസ്സലാം. ഇനി രണ്ടാമത്തെ ഉപ്പാനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെല്ലാവരും ഒന്നാമത്തെ ഉപ്പാനെ പറ്റി പറഞ്ഞു. ലോകം മുഴുവുള്ള മനുഷ്യന്മാരുടെ ഉപ്പ, പിതാവ്, അതാണ് ആര്? ആദം അലൈഹിസ്സലാം. ഇനി ഈ ലോകം മുഴുവൻ നശിച്ച് വേറെ ഒരു സമൂഹം ഇവിടെ വന്നു, അവരാണ് ഇപ്പം നമ്മൾ. അപ്പം നമുക്ക് രണ്ടുപ്പുണ്ട് ശരിക്ക്. അവരാണ് ആര്? നൂഹ് അലൈഹിസ്സലാം. അതിൻ്റെ സംഭവം വലിയ അതിശയകരമായ സംഭവങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്ന് ഈ പാഠത്തിൽ പറയും, ബാക്കി അടുത്ത പാഠത്തിൽ പറയും ഇൻഷാല്ലാ. ഇപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം ആരാണ്? നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത്. എന്ത്? അവിശ്വാസികളായ ജനങ്ങൾക്കിടയിൽ ദീൻ പ്രബോധനം നടത്താൻ വേണ്ടി അള്ളാഹു അയച്ചവരാണ് നൂഹ് നബി അലൈഹിസ്സലാം. എങ്ങനെയാണ് അവർ അവിശ്വാസത്തിലായത്? 400,000 ആളുകളെ കണ്ടാണ് ആദം അലൈഹിസ്സലാം വഫാത്തായത്. അവരൊക്കെ മുസ്ലിങ്ങളായിരുന്നു, അവരെ നന്നാക്കലായിരുന്നു. മുസ്ലിങ്ങളെ കൂട്ടത്തിൽ തന്നെ വിടക്ക ആൾക്കാരുണ്ടല്ലോ, അവരെ നന്നാക്കലായിരുന്നു ആദം അലൈഹിസ്സലാമിൻ്റെ, ഇശീസ് അലൈഹിസ്സലാമിൻ്റെ, ഇദ്രീസ് അലൈഹിസ്സലാമിൻ്റെ ഒക്കെ ജോലി. എന്നാൽ നൂഹ് നബി അലൈഹിസ്സലാമിന് അതല്ലായിരുന്നു ജോലി. അവർ ചെയ്തത് അതെന്താ ഉണ്ടാവാൻ കാരണം? മുൻഗാമികളായി നല്ല സ്വാലിഹീങ്ങളായ ആളുകൾ ഇവിടെ ജീവിച്ചു പോയിരുന്നു. അവരൊക്കെ മരിച്ചു പോകുമ്പോൾ അവരെ കാണാൻ വേണ്ടി അന്നത്തെ ആളുകൾ, എപ്പോഴാണെന്നറിയത്? ആദം അലൈഹിസ്സലാമിന് ശേഷം 10 നൂറ്റാണ്ട് പിന്നിട്ടപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു? അവരുടെ പ്രതിമകൾ, രൂപങ്ങൾ കളിമണ്ണ് കൊണ്ടുണ്ടാക്കി ഓരോ മുറിയിൽ സൂക്ഷിച്ച് വെക്കാൻ തുടങ്ങി. അത് വെറുതെ അവർ സൂക്ഷിച്ച് വെച്ചാണ്. അപ്പോൾ ജിബ്രീൽ, അപ്പോൾ നമ്മളെ ശൈത്താനുണ്ടല്ലോ, ഇബിലീസ് വന്നിട്ട് ചോദിച്ചു അവരോട്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ആ ജനങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് അവരെ എപ്പോഴും തോന്നുമ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു. അപ്പോൾ തോന്നുമ്പോൾ കാണാനാണെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു. അങ്ങനെ ചില ആൾക്കാരത് വിശ്വസിച്ച് അവരെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവച്ചു. അത് കാക്കയും കോഴിയൊക്കെ തിന്നപ്പോൾ ഈ പോപ്പോട്ടന്മാർ ജനങ്ങൾ വിചാരിച്ചെന്ത്? അത് നമ്മൾ അവർ തിന്നതായിരിക്കും എന്ന് വിചാരിച്ച്. പിന്നെ അവരോട് പറഞ്ഞു, ഇത് മുറിയുടെ അകത്ത് വെച്ചാൽ പറ്റില്ലല്ലോ, റോഡിൻ്റെ നടുവിൽ കൊണ്ടുപോയി വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ച്. മാത്രമല്ല, നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പഴയ സ്വാലിഹ്യങ്ങളായ ആളുകളോടല്ലേ നമ്മൾ പണ്ടുണ്ടായിരുന്ന കാരണവന്മാരുടെ ചോദിക്കരുത്, അതേപോലെ നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ജനങ്ങളെല്ലാം ഇങ്ങനെ പ്രതിമകളുടെ മുന്നിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ ബഹുദൈവ വിശ്വാസികളുണ്ടായത്, ബിംബാരാധകർ ഉണ്ടായത്. അപ്പോൾ ഇബ്ലീസിന് നല്ല ഇഷ്ടമായി. അപ്പോൾ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു, അവരൊക്കെ മതത്തിൽ നിന്ന് പുറത്തുപോയി. അങ്ങനത്തെ ജനങ്ങളിലേക്ക് സത്യവിശ്വാസം പഠിപ്പിച്ചു കൊടുക്കാനാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു അയച്ചത്. അവർ രാവും പകലും അവരെ നന്നാക്കാൻ നോക്കി, പക്ഷെ അവർ നന്നായില്ല. ആരാണ് നൂഹ് നബി അലൈഹിസ്സലാം? ഇദ്രീസ് അലൈഹിസ്സലാമിൻ്റെ പൗത്രപുത്രനാണ്. മനസ്സിലായ? ശീസ് അലൈഹിസ്സലാമിൻ്റെ പൗത്രനാണ്, മകൻ്റെ മകനാണ് ആര്? ഇദ്രീസ് അലൈഹിസ്സലാം. ഇദ്രീസ് അലൈഹിസ്സലാമിൻ്റെ പൗത്രൻ, മകൻ്റെ മകൻ പൗത്രപുത്രനാണ് ആര്? നൂഹ് നബി അലൈഹിസ്സലാം. അങ്ങനെ അദ്ദേഹം എല്ലോ പകലും രാവും പകലൊക്കെ ഇബാദത്ത് ചെയ്ത് അദ്ദേഹം ജനങ്ങളെ നേർമാർഗത്തിലേക്ക് നയിച്ചു. ഈ നൂഹ് നബി അലൈഹിസ്സലാം ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകനായിരുന്നു. ഉലുൽ അസ്മുകൾ ആരൊക്കെയെന്ന് ഇതിൽ പറയുന്നുണ്ട്, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവർ നന്നായില്ല. അങ്ങനെ അവസാനം നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം പ്രബോധനം നടത്തി. അവരാരും നന്നായില്ല. അങ്ങനെ കുറച്ച് ആളുകൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായുള്ളൂ. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാമിന് വളരെ വിഷമമായി അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, ഈറ്റളൊന്നും നന്നാവണില്ലല്ലോ, അവർ വീണ്ടും വിംബാരാധനയിൽ തന്നെ കൂടിയിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, നീ വിഷമിക്കേണ്ടതില്ല, അവറ്റളൊന്നും ഇനി നന്നാവില്ല. അതുകൊണ്ട് അവർക്ക് നമ്മൾ ശിക്ഷ ഇറക്കാൻ പോവുകയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക്
നൂഹിനബി അലൈഹിസ്സലാമിന് സന്തോഷ വാർത്തയും മറ്റവർക്ക് താക്കീതുമായി അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അവർക്ക് ശിക്ഷ ഇറക്കാൻ പോവുകയാണ്. ഇതാണ് ഈ പാഠത്തിൻ്റെ ആകത്തുക. തുടരും ഇൻഷാല്ലാ. എന്ത് ശിക്ഷയാണ്, എങ്ങനെയാണ് ഇറങ്ങിയത്, എന്താണ് അതിൻ്റെ രസകരവും അതിശയവും ഭീകരവുമായ കഥകൾ ഇൻഷാല്ലാ അടുത്ത പാഠത്തിൽ പറയും. ഇതിൻ്റെ ചോദ്യങ്ങളുണ്ടാവും ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.